നേരിടാൻ കഴിയുന്ന ഏറ്റവും വലിയ സാധനം എന്ന് വെച്ചാൽ ടോളറൻസാണ്, സഹിഷ്ണുത എന്നുള്ളതാണ്, സഹിക്കുക എന്നുള്ളതാണ്. സഹിഷ്ണുത എങ്ങനെ വരുന്നത്? അതെപ്പോഴും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അസസ്മെൻറ്റാണ്. അല്ലെ, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതും ഇഷ്ടമല്ലാത്തവരുമായ ഒരുപാട് പേര് ഈ ലോകത്തുണ്ട്. ഒരാളെ ഇഷ്ടമല്ലാതിരിക്കുകയും അയാളിപ്പോൾ ഉദാഹരണം, നിങ്ങൾ ഇഷ്ടമല്ലാത്ത ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ എന്തോ ഒരു ഈ ഷൂവിനകത്തൊരു ആണി കയറ്റി വെച്ചേണ്ട ഒരു എഫക്റ്റാണ് അല്ലേ. നിങ്ങളുടെ ഒരു ശത്രു, നിങ്ങൾക്ക് ഇഷ്ടമായ അവൻ വരികയാണെങ്കിൽ ഞാൻ വരില്ല എന്ന് പറയത്തില്ല. എന്താ അവൻ വരികയാണെങ്കിൽ ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ അവൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കാലിൻ്റെ ഷൂവിനകത്തൊരു ആണി കയറിയിരിക്കുന്നൊരു ഇഫക്റ്റ് ആയിരിക്കും എനിക്ക് ഉണ്ടാകുന്നത്. അപ്പം ഈ ശത്രുക്കളും ഇഷ്ടമല്ലാത്തവരും കൂടുതൽ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അസ്വസ്ഥത ഉണ്ടാകും. അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു ഒരു എന്താ പറയുന്നത്, ഒരു ലെവൽ ഓഫ് ടോളറൻസ് വർദ്ധിപ്പിക്കുക. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്, നമുക്കിഷ്ടമുള്ളവർ വളരെ കുറച്ചേ ഉള്ളൂ, നമ്മളെ ഇഷ്ടപ്പെടുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷെ കൂടുതൽ ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടാത്തവരും അങ്ങനെയുള്ളവരുമാണ്. പക്ഷെ അവരെല്ലാം ഉണ്ട്, അങ്ങനെയേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. നമ്മളൊരു ബസ്സിൽ കയറുമ്പോൾ ബാക്കിയുള്ളവർ ആരാന്ന് നമ്മൾ അന്വേഷിക്കാറില്ല, ഒരു പ്ലെയിനിൽ കയറുമ്പോൾ ബാക്കിയുള്ളവർ ആരാന്ന് അന്വേഷിക്കാറില്ല. അതുപോലെ തന്നെ ഈ ഒരു സമൂഹത്തിലിരിക്കുമ്പോൾ തന്നെ ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു, ആരൊക്കെയാണ് നമ്മൾ അന്വേഷിക്കാറില്ല. കാര്യങ്ങൾ നടക്കുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. ഇതാണ് ഒരു ലെവൽ ഓഫ് ടോളറൻസ് എന്ന് പറയുന്നത്. ഇത് വളരെ വലിയൊരു ആശയമായിട്ട് തോന്നത്തില്ല, കാരണം എന്താണ്, ഇത് റിയലിസ്റ്റിക് ആണ്. നോബഡി വാണ്ട്സ് ടു ബി റിയലിസ്റ്റിക്, അതാണ് കേസ്. യാഥാർത്ഥ്യബോധം അല്ല ആർക്കും വേണ്ടത്, അവർക്കെല്ലാം ഈ ആശയങ്ങളെല്ലാം വളരെ ഉദാത്തമായ തലങ്ങളിൽ ഇങ്ങനെ ഇങ്ങനെ നടക്കണം. ഈ ഫീറ്റ് ഉണ്ടാവാൻ പാടില്ല, ഫീറ്റ് ഗ്രൗണ്ട് ചെയ്യാൻ പാടില്ല, കാല് നിലയെ തൊടാൻ പാടാത്ത കാര്യങ്ങളിലാണ് നമുക്ക് വലിയ താല്പര്യം. സ്വർഗീയത അങ്ങനെയൊക്കെയുള്ള സാധനം. ഞാൻ പറയുന്ന ടോളറൻസ് ഈസ് എ വെരി അൺ അട്രാക്റ്റീവ് ഐഡിയ, ബട്ട് ഇറ്റ് വർക്ക്സ് വണ്ടർഫുള്ളി.